ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള 80 സെന്റ് ഭൂമി വിൽക്കാൻ സർക്കാർ അനുമതി. നടപടിക്രമങ്ങൾ പാലിച്ച് ഭൂമി കൈമാറണം എന്നാണ് സർക്കാർ നിർദ്ദേശം. ക്ഷേത്രത്തിന് ദൂരത്തുള്ളതിനാലാണ് ഭൂമി വിൽക്കുന്നത്. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, എന്താണ് ഈ ഉത്തരവിൽ പറയുന്നത്? വേണു, പല ഭക്തർ ഗുരുവായൂർ ദേവസ്വത്തിന് സമർപ്പിച്ചതാണ് ഈ ഭൂമി. ഇത് കൈമാറണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണം. കാരണം ഇപ്പോൾ ഈ ഭൂമി വിൽക്കുന്നതിന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ ഭൂമി ദേവസ്വത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്ര ദൂരത്തുള്ളതാണ്. മറ്റൊന്ന്, ഈ ഭൂമിയിൽ നിന്ന് ആദായം ലഭിക്കുന്നില്ല. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഭൂമി കയ്യേറ്റത്തിന് സാധ്യതയുണ്ട് എന്ന പല പല റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി വിൽക്കുന്നതിന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ അനുമതി തേടിയത്. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററാണ് ഇത് സംബന്ധിച്ച സർക്കാരിലേക്ക് അനുമതി തേടിയിരുന്നത്. തുടർന്ന് സർക്കാർ ഇക്കാര്യം പരിശോധിക്കുകയും നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഇപ്പോൾ ഭൂമി വിൽക്കുന്നതിനുള്ള അനുമതിയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ദേവസ്വത്തിന് നേരിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ ഭൂമി കയ്യേറ്റ സാധ്യതയുള്ളതാണെന്ന് കണ്ടെത്തിയതിനാലും ഭൂമി വിൽക്കുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. അത് നടപടിക്രമങ്ങൾ പാലിച്ചായിരിക്കണം, ലേല നടപടികൾ ഉണ്ടാകണം. അതോടൊപ്പം ഇങ്ങനെ കിട്ടുന്ന തുക ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഖജനാവിൽ മാറ്റണമെന്നും സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. വേണു, ശരി. വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.